ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ദീപാവലി സ്വീറ്റ് തന്നെയാണ് ജിലേബി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നല്ല നെയ്യിൻ്റെ ഒക്കെ ടേസ്റ്റോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ഇതെടുക്കാൻ ശ്രമിക്കുക മാക്സിമം. എന്താ വെച്ചാൽ ചെറിയൊരു അളവ് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് കറക്റ്റ് മെഷർമെൻറ്റിനെ എടുക്കണം എന്ന് പറയണത്. ഇതിൽ ഞാൻ കൃത്യമായിട്ടെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ജിലേബി ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് ഷുഗർ സിറപ്പാണ്, പഞ്ചസാരയുടെ പാനി. അപ്പോൾ അതിന് ആദ്യം ഞാനിതാ 1 കപ്പ് പഞ്ചസാര ഇട്ടു. ഇതേ കപ്പിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊരു ഷുഗർ സിറപ്പാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷമാണ് നമ്മൾ ജിലേബിയിലേക്കുള്ള മാവൊക്കെ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇൻസ്റ്റൻ്റ് ആണല്ലോ, അതാണ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കണ ഒരു രീതിയാണ്. മറ്റതൊക്കെ ഫെർമെൻ്റ് ചെയ്യൊക്കെ വേണം. ആദ്യം കൂട്ടി മാവ് ഇതാക്കി വെച്ച് 7-8 മണിക്കൂർ വയ്ക്കുകയൊക്കെ വേണം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അത് അപ്പോൾ ഇതിന് 1/4 കപ്പ് മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അതും ഒഴിച്ചു കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 1/2 ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുന്നുണ്ട്. ചെറിയൊരു പുളി ഈ സിറപ്പിൽ കിടക്കുമ്പോൾ ഒരു ചെറിയൊരു പുളി കിട്ടും, അതും നല്ലൊരു ടേസ്റ്റാണ് ജിലേബിക്ക്. പിന്നെ 2 ഏലക്കായ ക്രഷ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചിടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂവ് ഒരു പിഞ്ച് ഇടുന്നുണ്ട്. അതൊരു ഫ്ലേവറും തരും, പിന്നെ അതിനൊരു നാച്ചുറൽ ഒരു കളറും തരും. ജിലേബിയിൽ നമുക്ക് എന്തായാലും മാവിൽ കുറച്ച് കളറ് ഇടേണ്ടി വരും, അപ്പോഴേ കളറ് വരുള്ളൂ. ഇതിൽ പക്ഷേ പഞ്ചാരപ്പാനിയിൽ ഒരു പിഞ്ച് ഞാൻ ഇടുന്നുണ്ട്, ഒരു ഫ്ലേവർ കിട്ടും കുങ്കുമപ്പൂവിൻ്റെ. ഇനി നമുക്ക് തീ കത്തിക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നൂൽ പരുവുണ്ടല്ലോ, അങ്ങനെ നമ്മൾ ആക്കണ സമയത്ത് ത്രെഡ് പോലെ ഒരു ഇതാവണം, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കണം. ഒന്ന് ഇളക്കിയിട്ട് ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ജിലേബിക്കുള്ള മാവ് ഒക്കെ ശരിയാക്കി വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കണം എന്നേ ഉള്ളൂ. തീ ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി, ഹൈ ഹീറ്റിൽ വെക്കണ്ട കേട്ടോ. ഒന്ന് ഉരുകി വെച്ചെ, ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്ന്, അല്ലെങ്കിൽ അടിയിൽ പഞ്ചസാര അങ്ങനെ ക്രിസ്റ്റൽസ് ആയിട്ട് തന്നെ കിടക്കും, അലിഞ്ഞു പോവാതെ. ഇടയ്ക്കൊന്ന് ഇളക്കുക. അപ്പം ഇനി ജിലേബിയിലേക്കുള്ള മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിൽ ഞാൻ 1 കപ്പ് പഞ്ചസാര അല്ലേ നമ്മൾ എടുത്തത്, അപ്പോൾ 1 കപ്പ് തന്നെ മൈദയാണ് എടുക്കണത്. ഇടയ്ക്ക് പഞ്ചസാരപ്പാനി അവിടെ വെച്ച് മറക്കരുത്, അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഞാനിതാ 1 കപ്പ് മൈദയാണ് ഇടണത്. 1 കപ്പ് മൈദയുടെ അളവാണ് ഇവിടെ പറയണത്. ഇതിൽ എന്താ മെയിനെന്ന് വെച്ചാൽ അളവ് കറക്റ്റ് ആവണം, എന്നാൽ പിന്നെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ജിലേബി റെഡിയാവും. ഇനി ഇതിലേക്ക്, അപ്പോൾ അതിലേക്ക് ഇതാ 1/2 ടീസ്പൂണ്, ഇത് 1/2 ടീസ്പൂണാണ് അളവ്. അപ്പോൾ 1/2 ടീസ്പൂണിന് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ, ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ ഇട്ടു. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് 1 ടീസ്പൂണ് വിനാഗിരി. ബേക്കിംഗ് പൗഡർ ഇട്ടു, വിനാഗിരി 1 ടീസ്പൂൺ ഇട്ടു. ഇനി വേണ്ടത് 1/4 കപ്പ് കട്ടതൈര്, പുളിയില്ലാത്ത കട്ടതൈര് വേണം കേട്ടോ. ഒട്ടും പുളി ഉണ്ടാവരുത്. അതും ഇട്ടു. ഇനി നമുക്കിത് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, എല്ലായിടത്തേക്കും ഈ തൈരും വിനാഗിരിയും ബേക്കിംഗ് പൗഡറും എല്ലാം എത്താൻ വേണ്ടിയിട്ട് ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം.
ഇട്ടതൊരു 8 മിനിറ്റോളം നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഓക്കേ ഇതിങ്ങനെ എല്ലാർത്തേക്കും ആക്കിയതിന് ശേഷം ഇതിവിടെ ഇരുന്നോട്ടെ ഒന്ന് അടച്ചു വെക്കാം ഇത് അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഷുഗർ സിറപ്പ് ആയിട്ടുണ്ട് ഇത് കണ്ടോ ഞാൻ ഒരു നൂൽ പരുവം എന്ന് പറയുന്നത് എങ്ങനെ ഏക്കുമ്പോൾ കണ്ടോ ഒരു നൂൽ പോലെ വരുന്നത് ഇങ്ങനെ ഏക്കുമ്പോൾ ഇതാണ് ഒരു നൂൽ പരുവം അപ്പോൾ ആയിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്യുന്നു കേട്ടോ തീയ് ഓഫ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ പാത്രം നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മളത് മിക്സാക്കി എടുക്കുമ്പോഴേക്ക് ഇവിടെ കടായി നമുക്ക് ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് റിഫൈൻഡ് ഓയിലും നെയ്യും ഞാൻ ഹാഫ് ഹാഫാണ് ഒഴിക്കണം കേട്ടോ അതായത് ഇനി വെറും റിഫൈൻഡ് ഓയിൽ വെച്ചാൽ റിഫൈൻഡ് ഓയിൽ മാത്രം ഒഴിക്കാം അല്ല നെയ്യ് മാത്രം വെച്ചാൽ അങ്ങനെ ഒഴിക്കാം ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കണത് ഓക്കെ ഗ്യാസ് കത്തിച്ചു ശേഷം നെയ്യിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് നെയ്യൊരു 3-4 സ്പൂൺ ഇട്ടാലും തന്നെ നല്ലൊരു മണം കിട്ടും നമ്മുടെ ജിലേബിക്കും ഒരു ഫ്ലേവർ മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ഓക്കെ ഇത് എളുപ്പത്തിലുള്ള ജിലേബിയാണ് കേട്ടോ ഇതേ മെഷർമെൻറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും എല്ലാവർക്കും വീട്ടിൽ തന്നെ ഇനി അടിപൊളിയായിട്ട് ഉണ്ടാക്കാം അത്ര ഈസി മെത്തേഡിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ പിന്നെ അത് ചുടി ചുടുക്കനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ചൂടോടുകൂടി ആ ഷുഗർ സിറപ്പിലിട്ടിട്ട് നമ്മൾ മാറ്റുമ്പോൾ ആ ചൂടോട് കൂടിയിട്ടുണ്ടല്ലോ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ്സിലൊക്കെ അങ്ങനെയാണ് ചൂടോട് കൂടിയിട്ടാണ് അവർ തരിക അത് നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് എന്നാൽ ഇന്ന് പഞ്ചസാര പാനിയിൽ ഇട്ടിട്ട് അതിൽ ഇങ്ങനെ ജ്യൂസായിട്ട് വരുന്നുണ്ടാവും അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഓക്കെ അതവിടെ ചൂടാവട്ടെ അപ്പോഴേക്ക് നമുക്കിവിടെ മിക്സ് ചെയ്യാണ്ട് 5-8 മിനിറ്റ് വെക്കാൻ പറഞ്ഞില്ലേ ഞാൻ അതൊക്കെ ഒന്നിങ്ങനെ ഇളക്കിയിട്ട് ഈ കട്ട മുഴുവനെ കളയണം ഇനി അപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ 1 കപ്പല്ല ഇത് 1 കപ്പിൻ്റെ അളവാണ് 1/2 കപ്പ് വെള്ളം കുറേശ്ശേയിട്ട് ഒഴിച്ചിട്ട് ഈ കട്ട ഫുള്ളായിട്ട് കളയണം നോർമൽ വാട്ടറാണ് ചൂടുവെള്ളമല്ല നോർമൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കുറേശ്ശേയിട്ട് ഇതാക്കിയിട്ട് ഒട്ടും ലംസ് പാടില്ല കേട്ടോ കട്ട കുത്തരുത് അതിനാണ് വിസ്ക് എടുത്തത് നമ്മുടെ കയ്യിലോണ്ടാക്കുമ്പോൾ എപ്പോഴും തന്നെ കട്ട വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അത് ഉടയണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനത്തെ വിസ്കാണച്ചാൽ വേഗം എല്ലായിടത്തേക്കും ആ തൈരിൻ്റെയും പിന്നെ ബേക്കിംഗ് പൗഡർ ഒക്കെ ഇട്ടതല്ലേ നമ്മൾ അപ്പോൾ അത് ഇതാക്കും പിന്നെ മാവിൻ്റെ പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കൺസിസ്റ്റൻസി വല്ലാതെ ലൂസും ആവരുത് പിന്നെ വല്ലാതെ ടൈറ്റും ആവരുത് എണ്ണയിലേക്ക് ഇടുമ്പോൾ സ്മൂത്തായിട്ട് പോരണം ഓക്കെ കട്ടുണ്ട് കട്ട ഫുള്ളായിട്ട് കളയണം ഈ വെള്ളം ഫുള്ള് ചേർക്കണ്ടേ 1/2 കപ്പ് എന്തായാലും വേണ്ടി വരും എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക ഫുള്ളായി കണ്ടാലാണ് ടെക്നിക്കുകൾ മനസ്സിലാവുള്ളൂ അതാണ് പറയണത് ഇനി നമ്മൾ ഈ മാവിലേക്ക് നമ്മൾ ജിലേബിയുടെ കളറ് വേണമല്ലോ നമ്മളിപ്പോൾ ഫുള്ള് നമുക്ക് കുങ്കുമപ്പൂവിൽ കളറ് കിട്ടില്ല അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുങ്കുമപ്പൂവ് ചേർത്തിരിക്കണം അപ്പം നമ്മൾ ഈ മാവിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് എല്ലാവരും വീഡിയോസ് കാണുക കമൻറ്റും ലൈക്കൊക്കെ ചെയ്യണവർക്ക് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യണവർക്ക് എല്ലാവർക്കും ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ്
ടിപ്സുകൾ, ചെറിയ ചെറിയ അതിൽ ചെയ്യാവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടുണ്ട്. കണ്ട, അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആണ്. കണ്ട, ഒരു റിബൺ കൺസിസ്റ്റൻസി എന്നൊക്കെ പറയും. കണ്ട, ഇതാണ് റിബൺ കൺസിസ്റ്റൻസി. ഇങ്ങനെ വീഴുമ്പോൾ ഇടയിൽ മുറിയരുത്. നമ്മളിങ്ങനെ വെക്കുമ്പോൾ കണ്ട, കേക്കിനൊക്കെ ആക്കുമ്പോൾ റിബൺ കൺസിസ്റ്റൻസി ആ ഒരു കൺസിസ്റ്റൻസിയാണ്. കട്ടൊക്കെ പോയി. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കാം. നിങ്ങൾക്ക് വേണച്ചാൽ ഈ കേക്ക് ബോട്ടിൽസ് ഉണ്ടാവില്ലേ, ഇങ്ങനെ നോബ് മുകളിലേക്കുള്ളത്, അത് വേണച്ചാൽ എടുക്കാം. എന്താച്ചാ, എണ്ണയുടെ മുകളിൽ നമുക്ക് ഇങ്ങനെ ജിലേബിയുടെ ഒരു സ്റ്റൈലിലാക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് പറയണത്. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ പൈപ്പിംഗ് ബാഗ്സ് മേടിക്കാൻ കിട്ടും കവറിൻ്റെ. ഇതിലേക്ക് മാവാക്കിയിട്ട് ഇതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്താലും മതി. ഇതിൻ്റെ തുമ്പുണ്ടല്ലോ, ഇതിൻ്റെ തുമ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോഴും നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ മാവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കളർ ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബ്രൈറ്റ് ഓറഞ്ച് കളറാണ് ഇടണം. രണ്ട് തുള്ളി മതി കേട്ടോ. മറ്റത് നമ്മൾ ചിലർ കുങ്കുമപ്പൂ മാത്രമായിട്ട് ഇടണവരുണ്ട്. കുങ്കുമപ്പൂ മാത്രമായിട്ട് കഴിഞ്ഞാൽ അതിനുള്ള കളർ കിട്ടില്ല. പൗഡർ ഫോമിലും കിട്ടും, ഇത് ലിക്വിഡ് ഫോമിലാണ്. ഓക്കെ, അപ്പോൾ ഇതാ ആയിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ, വല്ലാതെ കളർ വേണ്ട. അപ്പോൾ നമ്മുടെ ഈ പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങനെ ഒരു കപ്പിൽ ഇളകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ്. ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഇടാം കേട്ടോ. ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആരാലെങ്കിലും പിടിക്കാണ്ടെങ്കിൽ അവരും കൊണ്ട് കുടിപ്പിച്ചാലും മതി. മറ്റത് ഈ പൈപ്പിംഗ് ബാഗ് നേരെ ഇരിക്കില്ല, അതാണ് ഇതിലേക്കാക്കിയത് കേട്ടോ. ഫസ്റ്റ് ഡ്രിപ്പൊന്ന് ചെയ്തെടുക്കാം. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. ഇഷ്ടമായിച്ച പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയൂ. ഓക്കെ, ഷുഗർ സിറപ്പ് ഇവിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്, ഇളം ചൂടുണ്ട് കേട്ടോ അതിന്. അപ്പോൾ ആ ചൂടോടുകൂടി നമ്മൾ ജിലേബി ആയത് എത്രയും വേഗം ഇതങ്ങനെ കിട്ടണം. പ്ലക്ക് ഉണ്ടല്ലോ, അങ്ങനെ പ്ലക്കർ പോലെ ഉണ്ടാവില്ലേ നമ്മുടെ ചപ്പാത്തിയൊക്കെ എടുക്കണത്, അങ്ങനത്തെ ഇത് ഉണ്ടെങ്കിൽ എളുപ്പാട്ടോ. നമ്മുടെ മറ്റേ എടുക്കണ കയ്യിലിനെക്കാട്ടിലൊക്കെ ഭേദം, അത് വേഗം ഇങ്ങോട്ട് അങ്ങനെ പിടിച്ചിട്ട് നമുക്ക് വേഗം വേഗം ചൂടോടുകൂടി ഈ ഷുഗർ സിറപ്പിലേക്ക് ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതാണ്ട ഈ പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ, ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇപ്പോൾ പോരില്ല, ഇതിൻ്റെ തുമ്പ് ഞാൻ ഒരു കത്രിക കൊണ്ട് കട്ട് ചെയ്യും. അതായത് നമ്മുടെ ജിലേബിയുടെ എത്ര കനം വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് വേണം ഇതിലേക്ക് വേഗം വേഗം കയ്യിൽ പൊള്ളാതെ വേണം ചെയ്യാൻ കേട്ടോ. പിന്നെ അത് വേഗം വേഗം ചെയ്യേണ്ട പ്രോസസ്സാണ്. മറിച്ചിടുക, വേറൊരു ഷേപ്പായി. അത് കുഴപ്പമില്ല. എന്തെങ്ങനെ ഈ ഡോങ്ക് പോലത്തെ ഉള്ളത് എടുക്കുക, എന്താ അറിയുക, ഇതിങ്ങനെ മറിച്ചിടാം, മറ്റേനേക്കാളും സുഖമാണ്. പിന്നെ വേഗം പെറുക്കിയിട്ട് നമുക്ക് പഞ്ചാരപ്പാനിയിലേക്ക് ഇടുക. അങ്ങനെ ഒരു ബ്രൗൺ കളറായി, അത്ര മതി കേട്ടോ. പിന്നെ കളറ് അതിൻ്റെ ചന്തം പോവും, അത്ര മതി. ഞാൻ ചൂടോട് കൂടിയിട്ട് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇടുന്നുണ്ട്. അപ്പം ഞാനൊരു പരന്ന പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ കളായി എന്താ മാറ്റാൻ കാരണം അറിയോ, അതിങ്ങനെ കുണ്ട് പോലെയല്ലേ. അപ്പം ഞാൻ ആ ജിലേബി ഉണ്ടാക്കുമ്പോഴേ അത് ആ ഇതിൽ പെട്ടിട്ട് മുകളിലേക്ക് വരുമ്പോഴൊക്കെ അത് പൊട്ടുകയാണ്. അപ്പം ഞാൻ പരന്ന പാത്രത്തിലൊന്ന് നോക്കി നോക്കട്ടെ സക്സസ് ആവൂ എന്നുള്ളത്.
എന്നുവെച്ചാൽ അതിന് മുന്നേക്ക് ചെയ്യുമ്പോൾ ഞാൻ പരന്ന പാത്രത്തിലാണ് ചെയ്തിരുന്നത്, അതാണ്. അപ്പം ഞാൻ പാത്രം മാറ്റി. അപ്പം നോക്കാം, ആദ്യം പുറത്തുനിന്നുള്ള ഭാഗം നോക്കാം. അല്ല, അപ്പം ശരിയായി കേട്ടോ. എന്താ അത് അവിടെ തന്നെ നിൽക്കല്ലേ, അതാണേ. ഒന്നും കൂടി പുറത്ത് ഇടാം. ആദ്യം പുറത്തെ വട്ടം ആദ്യം ഇതാക്കുക, എന്നിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പം ശരിയായി. അപ്പം കറക്റ്റ് ടൈപ്പായി. ആദ്യത്തെ ജിലേബിയോളെ കെട്ടുപണഞ്ഞ പോലെ കണ്ടില്ലേ, കണ്ടോ? കടായിൽ ഉണ്ടാക്കിയത് ഇങ്ങനെയൊക്കെ ആയി, കെട്ടുപണഞ്ഞ പോലെ. അപ്പോൾ അതാണ് ഞാൻ കടായി മാറ്റാൻ കാരണം. അപ്പം ശരിയായി. ഇപ്പം കണ്ടോ കറക്റ്റ് അതിൻ്റെ പാകത്തിന് വന്നു. മറച്ചിട്ട് കൊടുക്കുക. എന്താ വെച്ചാൽ ഇതിൽ പരന്നതല്ലേ, അപ്പം അതിൻ്റെ ഷേപ്പ് പോവില്ല. മറ്റേത് ഇങ്ങനെ കുണ്ടല്ലേ, അപ്പം നമ്മൾ ഒഴിക്കുമ്പോൾ അത് മുകളിലേക്ക് വരണത് പൊട്ടി 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 പോരുകയാണ്. ഇതാണ് പെർഫെക്റ്റ്. ഈ അളവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പരന്ന പാത്രം പ്രത്യേകം എടുക്കണം കേട്ടോ. ഇത് എനിക്കും കൂടി ഒരു പാഠമാണ്. അപ്പോൾ ഞാനും അത്ര ആലോചിച്ചില്ല, അതിൽ കിട്ടുന്ന വിചാരിച്ച്. അപ്പം അങ്ങനെ ചെയ്യേണ്ട. അപ്പം ഇതൊന്നും എടുക്കൂ, ഈ പരന്ന പാത്രത്തിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പം ഇപ്പം ശരിയായി. ഇതങ്ങനെ ക്രിസ്പായിട്ട് എടുക്കണം. എന്നിട്ട് വേഗം നമ്മുടെ ആദ്യത്തെ പോലെ തന്നെ നമ്മുടെ പഞ്ചാരപ്പാനിയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക ചൂടോട് കൂടിയിട്ട്. എന്നിട്ട് അതിൽ ജസ്റ്റ് ഈ ചൂടോട് കൂടിയിട്ട് നമ്മൾ പഞ്ചാരപ്പാനിയിൽ ഇടുമ്പോൾ അത് വേഗം അങ്ങോട്ട് സോക്കാവുകയേ. എന്നിട്ട് അപ്പം തന്നെ എടുക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതാ കണ്ടോ, അതിലത്തെ ബാക്കിയുള്ളത് എക്സസ് ഷുഗർ സിറപ്പ് അതിലേക്ക് തന്നെ വെറ്റിക്കും വേണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കപ്പ് പഞ്ചസാര ഇടലൊന്നും തികയില്ല. എന്നിട്ട് അത് മാറ്റി വെച്ചു. ഇതും അപ്ലൈക്കായി. ഇനി ഇതേ ഇതിൽ ഈ ഫുള്ള് മാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തീ കൂട്ടി വെക്കരുത് കേട്ടോ. എണ്ണയുടെ ചൂട് അതേ പാകത്തിൽ തന്നെ ഇരിക്കണം. അല്ലാതെ ചൂട് കൂടിക്കഴിഞ്ഞാൽ കളറ് പോവും. നമ്മൾ ഫുഡ് കളർ ഇട്ടിട്ടുണ്ടല്ലോ കുറച്ച്, അതൊരു ഓറഞ്ച് കളറാവാൻ വേണ്ടിയിട്ടാണ്. രണ്ട് തുള്ളി കളറേ ചേർക്കണ്ടുള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണേ കേട്ടോ. അപ്പം അതാ നമ്മുടെ നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള ജിലേബീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പറയണ അതേ മെഷർമെൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല കിടിലൻ ജിലേബി, ബേക്കറിയെക്കാട്ടിലും നല്ല ടേസ്റ്റാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ജിലേബി വീട്ടിൽ തന്നെ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ പറയൂ. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക, അപ്പോഴാണ് ടിപ്സ് എല്ലാം മനസ്സിലാവുക. അപ്പം ഇനി നെക്സ്റ്റ് ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.